പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കുടുംബങ്ങളെയും വഴിതെറ്റിക്കുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടൻ വിവാഹം കഴിച്ച് ഭാര്യയുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ ഫോണിൽ കൂടി, അതായത് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ കോള് കാണുക, അവർ പറയുന്ന അക്കൗണ്ട് എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഖം കാണിക്കാതെ, ആ സ്ത്രീയുടെ ഏത് സ്ത്രീയായാലും അവരുടെ മുഖം കാണാതെ അവരുടെ ശരീരം മാത്രം കാണിച്ചു കൊടുത്ത് പണം, പണമാണല്ലോ മുഖ്യമല്ലേ. അപ്പോൾ പണം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ സ്ത്രീയുടെ മുഖം കാണിക്കാതെ ബാക്കിയുള്ള അവയവങ്ങൾ, ഇവർ പറയുന്ന ഏത് അവയവമായാലും, ഇപ്പോൾ ബ്രസ്റ്റ് ആയാലും മറ്റുള്ള ഏത് ഭാഗം ആയാലും കാണിച്ചു കൊടുക്കുക, പറഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവർ പറയാൻ ഇഷ്ടം എത്രയാണ് പണം, എത്രയാണ്, 5000 ആണോ 10000 ആണോ, ആ പറയുന്ന പണം അവരുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇതിനൊരു അഡിക്റ്റാണ് കേട്ടോ. ഈ പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളുടെ നഗ്നത കണ്ട് പുള്ളിക്ക് പുള്ളിയുടേതായ കാര്യം സാധിക്കണം. അതിന് വേണ്ടിയിട്ട് പുള്ളി എന്ന് വെച്ചാൽ പണം വേണം. അപ്പോൾ ചേട്ടത്തി അമ്മയുടെ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാണ്. അപ്പോൾ ചേട്ടത്തി അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറേ സ്വർണ്ണമുണ്ട്. അപ്പോൾ ആ സ്വർണം പുള്ളി പോയിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുക്കും ചേട്ടത്തി അമ്മ കാണാതെ. ഇപ്പോൾ അവരുടെ റിങ്ങായാലും അല്ലെങ്കിൽ വളയായാലും ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കൊണ്ടുപോയിട്ടാണ് ഈ പണം പുള്ളി ഇതിന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനു മുൻപ് പുള്ളി ചെയ്തിരുന്നത്, ഈ ചേട്ടത്തിയമ്മ വരുന്നതിന് മുമ്പ് പുള്ളി ചെയ്തിരുന്നത്, പല വീടുകളിലും പോയിട്ട് മോഷ്ടിക്കും. പല വീടുകളിലും പോയിട്ട് മോഷ്ടിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചേട്ടത്തിയമ്മ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, കാരണം സ്വർണം ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്, ഓരോന്ന് എടുക്കുക, കൊണ്ടുപോയി വിൽക്കുക, അതിനുശേഷം ഇതുപോലുള്ള മറ്റുള്ള സ്ത്രീകളായിട്ട് വീഡിയോ കോള് കാണുക, അവരുടെ അവയവങ്ങൾ കാണുക, പുള്ളി പുള്ളിയുടെ കാര്യം സാധിക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ നടക്കുമ്പോൾ, ഈ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചേട്ടത്തിയമ്മ വരുന്നത്. ചേട്ടത്തിയമ്മയുടെ സ്വർണം കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോയി പുള്ളി വിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചേട്ടത്തിയമ്മ നോക്കുമ്പോൾ സ്വർണം കുറച്ച് കാണാനില്ല. അപ്പോൾ ഇവനെ ചോദ്യം ചെയ്തു, ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനെടുത്തു. അപ്പോൾ നീ എന്തിനെടുത്തു? അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാനിങ്ങനെ ഓരോരോ സ്ത്രീകളുടെയും വീഡിയോ കോള് കണ്ടിട്ട് ഞാൻ അവർക്ക് അവർ പറയുന്ന എമൗണ്ട് ഞാൻ അവരുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കും, എനിക്കിങ്ങനെ കാണുകയും ചെയ്യണം, അതെനിക്കില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ചേട്ടത്തിയമ്മ പറഞ്ഞു, എൻ്റെ സ്വർണം എടുക്കാൻ പറ്റില്ല, നീ അധ്വാനിച്ച് നിൻ്റെ വരുമാനത്തിൽ നീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ ചേട്ടത്തിയമ്മയുടെ സ്വർണം എടുത്തു, ശരി തന്നെയാണ്, എനിക്ക് കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു തരില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും കൂടി വാക്കേറ്റം വാക്കേറ്റം രണ്ടു കൂടെ നിന്നു. ഒരു ദിവസം ചേട്ടത്തിയമ്മ വീട്ടുമ്പിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഈ പയ്യൻ അങ്ങോട്ട് കയറിച്ചിരിക്കുകയാണ്. കയറി ചെന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, എൻ്റെ സ്വർണം ഞാൻ തരില്ല, നിനക്ക് ഈ ഒരു നിൻ്റെ രുശീലം മാറ്റിക്കോളൂ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ കാണുന്ന രീതിയിൽ, ഞാൻ സാധാരണ കാണുന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ കാണണം. അതായത് അവൻ സാധാരണ പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് ഇങ്ങനെ എന്താണ് വീഡിയോ കോള് കാണുക, അവരുടെ ഓരോരോ ഭാഗങ്ങൾ മുഖം മാത്രം മറച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള ഭാഗമൊക്കെ അവർ എത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കും, അവർക്ക് ഒരു മടിയില്ല. ഇപ്പോൾ അതാണ് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര ഏത് ആൾ, ചെറുപ്പക്കാർക്കായാലും വലിയവർക്കായാലും പ്രായമുള്ളവർക്കാർക്കായാലും കാണണോ മുഖം മറയ്ക്കും. അവർ അവരുടേതായ മുഖം മറച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്താണെന്ന് അറിയാൻ കഴിയില്ലല്ലോ. പിന്നെ അവർ പറയുന്ന പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, ഇവരിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്താ ചെയ്യേണ്ടേ, ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവർ ചെയ്യുക, അത് തന്നെ. എത്ര സമയമുണ്ട്? ആ സമയം 1 മണിക്കൂറാണോ, 1 മണിക്കൂർ, 1/2 മണിക്കൂറാണോ, 1/2 മണിക്കൂർ, ഇതിവർ കാണാം. ഇവൻ ഇതിന് അഡിക്റ്റാണ്, ഇവന് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ചേട്ടത്തിയമ്മ ഇത് മനസ്സിലാക്കിയപ്പോൾ ചേട്ടത്തിയമ്മ പറഞ്ഞു, എൻ്റെ പൈസയില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ അങ്ങോട്ട് കൂടി പിടിപിടിയായപ്പോൾ ചേട്ടത്തിയമ്മയുടെ ദേഹത്തേക്ക്, ബെഡ്റൂമിലേക്ക് കയറി ചെന്നു, ചേട്ടത്തിയമ്മയുടെ ദേഹത്തേക്ക് പോകും വീണു. വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിലായി അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ അവൻ്റെ ആഗ്രഹം, അവൻ്റെ എന്താണെന്നും ആഗ്രഹം, അതവൻ സാധിച്ചു. അവൻ സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി കഴിഞ്ഞപ്പോൾ ഇത് അമ്മായിയമ്മ കണ്ടു, ഭർത്താവിൻ്റെ അമ്മ. ഭർത്താവിൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടത്തിന് ഒരുപാട് ചീത്ത പറഞ്ഞു. കാരണം എൻ്റെ മക്കളെ, നീ ഒരു എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ ഇളയ മോനെ കൂടി മോശമാക്കുകയാണോ, നശിപ്പിക്കുകയാണോ, അവൻ്റെ ഭാവി ഒരു തകർക്കുകയാണോ എന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു, ഒന്ന് രണ്ടും പറഞ്ഞു, ഈ ചേട്ടത്തി ഇത്തിരി വിട്ടു കൊടുക്കാത്ത ടൈപ്പാണ്, ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ചേട്ടത്തി പറഞ്ഞു, നിങ്ങളുടെ മോനാണെങ്കിൽ കുഴപ്പമില്ല, എന്റെ മേത്തേക്ക് വന്ന് കയറിയതാണ്, അല്ലെങ്കിൽ എന്നെ വന്ന് പിടിച്ചതാണ്, ഞാൻ എന്ത് ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെ തള്ള തള്ളയുടെ പണി നോക്ക്, തള്ളെ പോയി പണി നോക്ക്, തനിക്ക് എന്താ പറയുക. അപ്പൊ തള്ള പറഞ്ഞു, അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മൂത്ത മോൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും നിന്റെ ഈ സ്വഭാവം, നിന്റെ ഈ സ്വഭാവത്തിൽ കൂട്ടിക്കഴിക്ക് പറ്റില്ല, എൻ്റെ മൂത്ത മോനെ നീ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞു. ആ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ വിവരം അറിയുമെന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരി. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം നടക്കുകയാണ്. വാക്കേറ്റം നടക്കുന്ന സമയത്ത് ഈ കൈപ്രയോഗം വരെ വന്നു. കൈപ്രയോഗം വന്നപ്പോൾ ഈ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഒരൊറ്റ തള്ളു കൊടുത്തു ഈ അമ്മേനെ. അമ്മേനെ ഒരൊറ്റ തള്ളു കൊടുത്തപ്പോൾ അമ്മ പോയിട്ട് ഭിത്തിക്കിട്ട് അടിച്ച് അവിടെ ഇരുന്നങ്ങ് വീണുപോയി. ആ ഭിത്തിയിൽ അടിച്ച നേരം കണ്ട് അവർ ഒരൊറ്റ അടിയാവുന്നു അവരെ ഭിത്തി എന്ന് വെച്ചാൽ തള്ളു ചെയ്ത്. ആ സമയത്ത് അവരെ തല കൊണ്ടിടിച്ച് അവർ പിന്നെയും ശബ്ദിച്ചിട്ടേ അവർ മരിച്ചു. അപ്പം അങ്ങനെ ആ ഭിത്തിയിൽ ഇടിച്ച ഇടിയോടുകൂടി ഇവർ പേടിച്ചു. മരുമോൾ പേടിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ അമ്മേന്ന് അപ്പം പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ്, അനിയനെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്, എടാ അമ്മ ഇങ്ങനെ മരിച്ചു എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അങ്ങോട്ടും കൂടി ഒരു കാര്യം പറഞ്ഞിട്ടാണ് തള്ളുണ്ടായത്. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് ഇവരെ എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടാക്കുകയാണ്. അതായത് ഇവർ റൂമിൽ വെച്ചിട്ടാണ് വഴക്കും വാക്കേറ്റവും നടക്കുന്നത്, ഈ ഉന്തം തള്ളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരെ ഈ ഇളയ മോൻ എടുത്തിട്ട് ഇവർ ചേർത്തിയമ്മയായിട്ടുള്ള പണിയിൽ നടക്കുന്ന അങ്ങനെ എടുത്തിട്ട് അമ്മയെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തി. അപ്പോൾ വേഗം തന്നെ അനിയൻ വിളിക്കുകയാണ് ചേട്ടനെ, ചേട്ടാ അമ്മ ബാത്റൂമിൽ തലയടിച്ച് വീണു, ചത്തു, അമ്മ മിണ്ടണില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം വന്നു ചേട്ടൻ, ചേട്ടൻ വേഗം വന്നിട്ട് അമ്മേനെ നോക്കും, അമ്മയ്ക്ക് അനക്കുമില്ല, അമ്മ മരിച്ചെങ്ങനെയാണ്, ബാത്റൂമിൽ കാല് തന്നെ വീണു, അവിടെ തലയിടിച്ച് മരിച്ചു. പിന്നെ അമ്മേനെ വേഗം വിളിച്ചിട്ട് വേഗം അമ്മേനെ അമ്മയുടേതായ രീതിയിൽ. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനായിട്ട് സ്ത്രീകൾ ഓരോരോ അവയവങ്ങൾ കാണിച്ചു കൊടുക്കാനും മുഖം മാത്രം മറച്ച് പിടിച്ചിട്ടുണ്ടാകും അല്ലേ, മുഖം മാത്രം കാണില്ല, ബാക്കി എവിടെ വേണമെങ്കിലും കാണിച്ചു കൊടുക്കും, പൈസയ്ക്ക് വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും കാണിച്ചു കൊടുത്ത് അത്രയും സമയം അവരതിൽ സ്പെൻഡ് ചെയ്ത് നിൽക്കും ചെറുപ്പക്കാർ. ഇപ്പോൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ പൈസ എത്രയാണ്, 5000 10000 അവർ പറയുന്ന എമൗണ്ട് ആണ്, സ്ത്രീകൾ പറയും ഇത്ര വേണമെന്ന്, ആ എമൗണ്ട് അവരിട്ട് കൊടുക്കും, ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. ഈ വീഡിയോ കോള് കണ്ടിങ്ങനെ ഇരിക്കും, ഇതാണ് ലോകം, ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് എന്താണ് പൈസയും കിട്ടി, ഇവരിത് കണ്ടുകൊണ്ടിരിക്കുന്നു, ആരാണ് വ്യക്തമല്ലേ, മുഖം മനം കാണിച്ചു കൊടുത്തല്ലേ മനസ്സിലാവുള്ളൂ ഇന്നയാളാണെന്നുള്ളത് അല്ലേ. ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ്റെ ഈ സ്വഭാവത്തിന് ചേട്ടത്തിയും കൂട്ടി നിന്നു, ചേട്ടത്തി അമ്മ അമ്മേനെയും കൊന്നു. അനിയൻ്റെ സ്വഭാവത്തിന് വേണ്ടി മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടില്ല. ഇവൻ വീണ്ടും ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതുപോലെ എത്ര വീഡിയോ കോൾ കാണാനിരിക്കുന്നു, എത്ര സ്ത്രീകളുടെ അടുത്ത്. ഈ ഒരു ശീലം ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്മാറാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം, അല്ലാതെ ഒന്നും മാറില്ല. ഇത് മറ്റൊരാൾ നിങ്ങൾ മാറും മാറുമെന്ന് പറഞ്ഞാലൊന്നും മാറില്ല, നമ്മൾ തന്നെ നമ്മളെ സ്വഭാവം മാറ്റിയെടുക്കുക. ഇങ്ങനെ കാണണോ വേണ്ടിയോ, വെറുതെ വീഡിയോ കോൾ കാണിച്ചു കൊടുത്ത് പൈസ കൊടുക്കണോ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആർക്കാണെങ്കിലും വിവാഹം കഴിക്കാം. പിന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചിലർ പറഞ്ഞേക്കാം ഒരു പെണ്ണൊന്നും പോരാ എനിക്ക്, പല എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ, കാരണം ഒരു പെണ്ണൊന്നും പോരാ, രണ്ട് പെണ്ണും പോരാ, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഒന്ന് ടേസ്റ്റ് നോക്കണം, അവരുടെ അടുത്തൊക്കെ പോയി ഒന്ന് രുചിച്ച് നോക്കുക, അവരായിട്ടുള്ളതൊക്കെ ഒന്ന് അറിയാമെന്നുള്ള ഒരു സ്വഭാവമുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ്, ചിലർ ഒന്നിലൊതുങ്ങി നിൽക്കുന്നവരുണ്ട്, ചിലർ ഒന്നിലൊതുങ്ങാത്തവരുണ്ട്, ചിലർ കുറേ ഇങ്ങനെ പെണ്ണ് പിടിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു പെണ്ണ് കണ്ടാലും ഉണക്കമരം ഒരു കോല് മതി, അതിങ്ങനെ തുണി ചിറ്റിതാന്ന് അഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അതിപ്പോൾ ബംഗാളി ആയാലും മലയാളം തമിഴൊക്കെ ആയാലും റോഡ് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന കുളിക്കാതെ നനയ്ക്കാതെ കിടക്കുന്ന സ്ത്രീയായാൽ പോലും അവരെ കയറിയിട്ട് പണിയുന്ന ആണുങ്ങളുമുണ്ട്. എല്ലാവരും ഇല്ലെന്നും പറഞ്ഞത് ഈ സ്ത്രീകളെ എങ്ങനെ വേണം, അതായത് ഒരു പെണ്ണിൽ ഒതുങ്ങില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ പെണ്ണ് പിടിച്ച് നടക്കണം. ചിലർ മദ്യപിച്ച് കിടക്കുമെന്ന് പറയുന്ന പോലെയാണ്, ചില മദ്യത്തിന് അടിമയാണ്, ചിലർക്ക് പെണ്ണ് പിടിക്കുന്നതിന് അടിമയാണ്, ചിലർ എന്താ പറയുക പുകവലി. ഇതിൽ ഏറ്റവും മോശം സ്വഭാവം ഏതാണെന്ന് വെച്ചാൽ പെണ്ണ് പിടിക്കുന്നതന്നെയാണ്. ഈ പെണ്ണ് പിടിക്കുന്ന ഒരിക്കലും ഒരു സ്ത്രീക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പെണ്ണ് പിടിച്ചവരെ പിന്നെ അത് നിർത്താനും പറ്റില്ല, മദ്യപാനം പിന്നെയും നിർത്താൻ പറ്റും, എങ്ങനെയൊക്കെ നിർത്താം, പക്ഷേ പെണ്ണ് പിടിച്ചവരൊന്നും നിൽക്കില്ല ഒരിക്കലും. അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ 90 വയസ്സായാലും അവർ പോയിക്കൊണ്ടിരിക്കും, അവർക്ക് അതിനൊരു തളർച്ച വരില്ല, അവരെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും.
കാരണം എന്താ, അവരുടെ മനസ്സിൽ മാത്രം എവിടെയുണ്ട് പെണ്ണ്, എവിടെയുണ്ട് പെണ്ണ്, എനിക്കത് പെണ്ണ് പിടിക്കണം, എനിക്ക് ആ പെണ്ണ് കൂടെ കിടക്കണം, ആ പെണ്ണ് എവിടെയുണ്ട്, എന്താണ് ഈ പെണ്ണ് കിടത്തി, എല്ലാ പെണ്ണിനും ഒരു നല്ലുള്ളൂ, രണ്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടിയതിനെ എനിക്കറിയാം. എന്നുവെച്ചാൽ എവിടെയുണ്ടോ പെണ്ണ്, ആ പെണ്ണിനെയൊക്കെ ഇപ്പൊ കാണാൻ കൊള്ള നല്ലതായാലും കുഴപ്പമില്ല, കാണാം മോശമായാലും കുഴപ്പമില്ല, പെണ്ണായാൽ മതി. എടി ഇപ്പൊ റോട്ടിൽ കൂടെ പോവാണെങ്കിൽ ആ എടി എന്താ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ, നമുക്കൊന്ന് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു. പച്ച ഭാര്യ എന്നുള്ളൊരു ഒരു അംഗീകാരം നമുക്ക് തരില്ല. ഭാര്യയുടെ അടുത്ത് ഒന്നും പുള്ളി നോക്കില്ല, പുള്ളിയുടെ അവൻ നോക്കില്ല, അയാൾ ആ നമുക്കൊന്ന് നോക്കിയാലോടി, ആ നിൻ്റെ എല്ലാം നല്ല തടിച്ച് കൊയ്ത്തിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് അങ്ങനെയൊക്കെ പറയുന്ന ചട്ടകളുണ്ട് ഉണ്ട്. നമ്മൾ ചട്ടാന്ന് ഉദ്ദേശം നിങ്ങളെല്ലാവരും കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരുത്തൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങോട്ട് ഇതോടെ സ്വർഗലോകം ഇതോണങ്ങ എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. അങ്ങനെയൊന്നും അല്ല ഈ ലോകത്ത്. ഇതൊക്കെ ഒരു ഭാഗമാണ്, ജീവിതത്തിലൊരു ഭാഗമാണ്. നമ്മൾ ഈ വിവാഹം കഴിച്ച് ബന്ധപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ്. ഇതിനായിട്ട് മാത്രം ജനിക്കരുത്, ഇതിനായിട്ട് മാത്രം അന്വേഷിച്ച് നടക്കരുത്. ഇത് മാത്രം സുഖമായിട്ട് ഒരു ഹരമായിട്ട് കാണുന്നു, ഒരു നിമിഷത്തേക്കുള്ള സുഖം. എന്തെന്ന് ഒരു ഇച്ചിരി നേരത്തേക്കുള്ള താൽക്കാലികത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കിടന്നുകൊണ്ട്, അവിടെ ഇവിടെയും കിടന്നുകൊണ്ട് യുദ്ധം, ബഹളം, വെട്ട്, കൊല. ഇതിപ്പോൾ കണ്ട അമ്മേനെ കൊന്നു, സ്വന്തം അമ്മേനെയാണ്. അമ്മയെ പോലും മറന്നിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കാതെ എനിക്ക് വേണ്ടത് എന്താണ്, പൈസയാണ് വേണ്ടത്, മറ്റേ സ്ത്രീകൾ തുണിയില്ലാത്തത് കാണാനാണ് എനിക്കിഷ്ടം, ചേട്ടത്തിങ്കിൽ ചേട്ടത്തി, ആരെങ്കിലും അനീത്തിങ്കിൽ അനീത്തി, ആരെങ്കിലും കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തന്നെ. എപ്പോഴും ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ പെണ്ണെന്ന് പറയുമ്പോൾ നമ്മളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാംസകഷ്ണമായിട്ട് കാണരുത്. പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ മാംസകഷ്ണമല്ല, ഒരു എന്താ പറയണ്ടേ, പെണ്ണുങ്ങൾ ചില പുരുഷന്മാർക്ക് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ അയ്യോ എന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന് തോന്നിപ്പോവും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമ്മൾ ഇതിൽ ശരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ദാമ്പത്യം, ഏതൊരു വ്യക്തിയുടെയും ജീവിതം നല്ലൊരു ദാമ്പത്യമായിരിക്കണം. അല്ലാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഫോളോപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ദാമ്പത്യം മുന്നിൽ എന്ന് വെച്ചാൽ അവിടെ സ്നേഹം, അതുപോലെ തന്നെ എന്താ ഒരു കരുതൽ, ഒരു കെയറിങ് ഇതെല്ലാം നമ്മൾ മുന്നിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ, അല്ലാതെ ഇനി എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ എന്നാലും കുഴപ്പമില്ല, അത് അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഉള്ളിൽ പോയിട്ട് വേറെ ഒരു പെണ്ണുങ്ങളും കൂടെ കിടക്കാം. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ട് അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ നല്ലൊരാണെന്ന് കാണും, എനിക്ക് അതിൻ്റെ കൂടെ പോയി കിടക്കാം. ആ ഒരു ചിന്ത പാടില്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ കയറ് നമ്മുടെ കയ്യിലൊന്നും അല്ല, കയറ് ഒരു വിട്ട പോലെ അങ്ങ് പോകും. ഇതൊരു ശീലമാക്കി മാറ്റിയ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലെ പെണ്ണ, ആ എനിക്കൊരു പെണ്ണിനെ കിട്ടണം, എവിടെയുള്ളേ, ആ അവളവിടെ ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം, ഒന്ന് മുട്ടി നോക്കാം, കിട്ടുമോ നോക്കാം. പിന്നെ ആണാണെങ്കിലോ ഇങ്ങനെ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിലോ ആ കുഴപ്പമില്ല, ഒന്ന് നല്ല ചുള്ളനാവലോ, ആ കുഴപ്പമില്ല, ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ തോന്നും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചിന്ത പാടുകയാണെന്നാണ്, വിവാഹം കഴിച്ച് മഞ്ഞുമായിട്ട് ജീവിക്കുക, അല്ലാതെ ഇങ്ങനെ വായി നോക്കാനും പെണ്ണ് പിടിക്കാനും നടന്ന ജീവിതം കട്ട പോകാം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പോയി പെടാതിരിക്കുക, ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റു വിഷയമായി ഒന്നും